ആയുധങ്ങളും മയക്കുമരുന്നുമായി ശ്രീലങ്കൻ ബോട്ട് പിടികൂടിയ സംഭവത്തിലെ പ്രധാന പ്രതിയെ എൻഐഎ അറസ്റ്റ് ചെയ്തു. പിടിയിലായ സദ്ഗുണം എൽടിടിയുടെ മുൻ രഹസ്യാന്വേഷണ വിഭാഗം അംഗമാണെന്നാണ് എൻഐഎ പറയുന്നത്. എൻ കെ ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, ഈ പിടികൂടിയ ആളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? എൻഐഎ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ലക്ഷ്മി, കഴിഞ്ഞ മാർച്ച് 25 പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 300 കിലോ ഹെറോയിനുമായി പോവുകയായിരുന്ന രവി ഹൻസി എന്ന ഒരു ശ്രീലങ്കൻ ബോട്ടിനെ തീരസംരക്ഷണ സേന പിടികൂടുന്നത് ഈ ലക്ഷദ്വീപ് മിനിക്കോയ്ക്ക് സമീപത്തായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 5 AK-47 തോക്ക്, 1000 തിരകൾ എന്നിവയും ഇതിൽ നിന്ന് പിടികൂടിയിരുന്നു. ഈ കേസിലാണ് പിന്നീട് എൻഐഎ ആ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇതിനിടയിലാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ശ്രീലങ്കൻ സ്വദേശിയായ സത്ഗുണയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിലാണ് എൻഐഎ വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. അതായത് സത്ഗുണ LTTEയുടെ ഈ നിരോധക സംഘടനയായ LTTEയുടെ മുൻ രഹസ്യാന്വേഷണ വിഭാഗം അംഗമായിരുന്നു. ഇയാൾ ഇതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലത്തായി, തമിഴ്നാട്ടിലടക്കമുള്ള സ്ഥലങ്ങളിലായി LTTEയോട് അനുഭാവമുള്ള ആളുകളുടെ യോഗങ്ങളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട് ഈ പാകിസ്ഥാനിൽ നിന്നടക്കം ഇത്തരത്തിൽ ആയുധങ്ങളും ഹെറോയിൻ ഉൾപ്പെടെ കടത്തുന്നത് വഴി ലഭിക്കുന്ന പണം LTTEയുടെ ഒരു പുനരുജ്ജീവിപ്പിക്കാനാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു പ്രധാന സംഘത്തിൽ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയെന്നാണ് എൻഐഎ പറയുന്നത്. ഈ കേസിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണെന്നും എൻഐഎ കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. ലക്ഷ്മി, എൻ കെ ഷിജു, കൊച്ചിയിൽ നിന്ന്.